بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. അൽഹംദുലില്ലാഹ് സുഖമാണ്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പാഠഭാഗങ്ങളൊക്കെ മുഴുവനും പഠിച്ച് ഉസ്താദിനെയൊക്കെ കേൾപ്പിച്ചിരുന്നോ? മാഷാല്ലാ, നല്ല കുട്ടികൾ. എല്ലാവരും മദ്രസ സമയങ്ങളിൽ നല്ല വേഷവിധാനത്തോടു കൂടിയും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിലും ഇരിക്കണം. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണം. ഉദാഹരണമായി നമ്മൾ പഠിക്കുന്ന ദുആകളും മര്യാദകളൊക്കെ നമ്മൾ അതാത് സമയങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ? ആരൊക്കെ ദുആകളും മര്യാദകളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്? ഒന്ന് കൈപൊന്തിച്ചേ. മാഷാല്ലാ, നല്ല കുട്ടികൾ. കുറച്ച് കുട്ടികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക്. എന്താ, തയ്യാറല്ലേ? അപ്പൊ അടുത്തത് നമ്മൾ പഠിക്കാം ഖുർആൻ. എന്താണ് ഖാഇദ നാളിറ ഖുർആൻ എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭ പാഠങ്ങൾക്ക് ഖാഇദ എന്ന് പറയുന്നു. ഖുർആൻ നോക്കി ഓതുന്നതിനെ നാളിറ ഖുർആൻ എന്ന് പറയുന്നു. മാഷാല്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഉച്ചരിക്കപ്പെടാത്ത അക്ഷരങ്ങളെ കുറിച്ചാണ്. രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അതിൽ പറഞ്ഞത്. ഒന്നാമത്തേത്, ചില വാക്കുകളിൽ അക്ഷരങ്ങൾ എഴുത്തിലുണ്ടെങ്കിലും അതിനെ ഉച്ചരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് ഫാൾ എന്ന് എഴുത്തിലുണ്ടായിരുന്നു, പക്ഷെങ്കിൽ എങ്ങനെ പറഞ്ഞു? ഫാൾ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഖുർആനിൽ അന എന്ന് വരുന്ന സ്ഥലങ്ങളിൽ ഒന്നും അതിന്റെ എന്തിനെ ഉച്ചരിക്കുകയില്ല? അലിഫിനെ ഉച്ചരിക്കുകയില്ല. അന എന്നുള്ളത് എങ്ങനെ പറയൂ? അന എന്ന് പറയും. മാഷാല്ലാ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠം രണ്ട്. എല്ലാവരും പേജ് നമ്പർ 30 നോക്കിയേ, കണ്ടില്ലേ? പാഠം രണ്ട്, ശബ്ദ നൽകപ്പെട്ട അക്ഷരത്തിന്റെ മുൻപിലുള്ള അക്ഷരത്തിന് ഹർക്കത്ത് ഇല്ലെങ്കിൽ അത് ഉച്ചാരണത്തിൽ വരികയില്ല. ഹർക്കത്ത് ഏതൊക്കെയാണ്? ഫതഹ്, കസ്റ, ദമ്മ്. മാഷാല്ലാ. അപ്പോ നമ്മൾ ഒരക്ഷരത്തെ ഉച്ചരിക്കുന്നു, അതിനുശേഷം കുറെ അക്ഷരങ്ങളുണ്ട്, പക്ഷെ അതിനൊന്നും ഹർക്കത്തില്ല. അതിനുശേഷം വരുന്ന അക്ഷരത്തിന് ശബ്ദാണെങ്കിൽ ഏതിനൊക്കെ ഉച്ചരിക്കുള്ളൂ? ഹർക്കത്തുള്ള ഈ രണ്ട് അക്ഷരങ്ങളെ മാത്രമേ ഉച്ചരിക്കുകയുള്ളൂ. നടുക്കുള്ള അക്ഷരങ്ങൾ എന്താകുകയില്ല? ഉച്ചരിക്കുകയില്ല. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കോ. ഉസ്താദ് ഇവിടെ എഴുതുകയാണ്, വാവ് ഒന്ന് പറഞ്ഞ അക്ഷരം ഒന്ന് വായിച്ചേ. മാഷാല്ലാ. അത് ഇവിടെ ഉസ്താദ് ഹർക്കത്ത് കൊടുക്കുന്നത് വാവിന്റെ മുകളിൽ ഫതഹ് ഹർക്കത്ത് കൊടുക്കുകയാണ്. അവസാനത്തെ ലാമിന് ശദ്ദും നീട്ട് ഫതഹും കൊടുക്കുകയാണ്. എല്ലാവരും കണ്ടല്ലോ. ഈ രണ്ടിനെ അപ്പോൾ എങ്ങനെയാ വായിക്കുന്നേ? എങ്ങനെ വായിക്കും? മാഷാല്ലാ, വല്ല. കാരണം എന്താണ്? നമ്മളിപ്പോൾ പഠിച്ച വാക്ക് തന്നെയാണ് ശബ്ദ നൽകപ്പെട്ട അക്ഷരം. ഇവിടെ ശബ്ദ നൽകപ്പെട്ട അക്ഷരം ഏതാണ്? ലാം. ലാം. ശബ്ദ നൽകപ്പെട്ട അക്ഷരത്തിന്റെ മുൻപിലുള്ള അക്ഷരത്തിന് ഹറക്കത്തൊന്നും ഇല്ലെങ്കിൽ, അവിടെ മുമ്പിലുള്ള അക്ഷരം ഏതാണ്? ഹറക്കത്തില്ലാത്ത മുമ്പിലുള്ള അക്ഷരം ഏതാണ്? ലാം. അലിഫ്. അലിഫ്. ലാമും അലിഫും അതിന്റെ മുമ്പിലുള്ള അക്ഷരമാണ്, പക്ഷെ എന്തില്ല? ഹറക്കത്തില്ല. അപ്പൊ രണ്ടിനെയും, ഹറക്കത്തുള്ള അക്ഷരത്തെയും ശബ്ദമുള്ള അക്ഷരത്തെയും വായിക്കുമ്പോ എങ്ങനെ വായിക്കണം? വല്ല. എങ്ങനെ വായിക്കും? മാഷാല്ലാ. അടുത്ത ഉദാഹരണം നോക്കാം. ഫിസ്വ എങ്ങനെ വായിക്കുന്നേ? ഫിസ്വ. ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങൾ സൈലന്റ് ആയിട്ടുണ്ട്? അല്ലല്ലോ, ഒന്നും കൂടി നോക്കിയേ. ഫാന്റെ കൂട്ടത്തിൽ ഏതൊക്കെയുണ്ട്? ഫാന്റെ കൂട്ടത്തിൽ യാ ഉണ്ട് അല്ലേ. ഫി എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ അലിഫും ലാമും സീനും വന്നിട്ടുണ്ട്. സീനിന് ശബ്ദ് വന്നതാണ്,
അപ്പൊ രണ്ടിനെയും ചേർത്ത് വായിക്കുമ്പോ എങ്ങനെ വായിക്കും? ഷദ്ദുള്ള അക്ഷരത്തെയും അതിനു മുമ്പ് ഹറക്കത്തുള്ള അക്ഷരം ഫീ ആണ്, അതിന്റെ പേരിൽ രണ്ടിനെയും ചേർത്തിട്ട് എങ്ങനെ വായിച്ചു? ഫിസ്സ എന്ന് വായിച്ചു. അടുത്ത ഉദാഹരണം നോക്കാം. കദ്ദിഹാനി എങ്ങനെ വായിക്കും? കദ്ദിഹാനി. ഇവിടെ നമുക്ക് കാണാം കാഫിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്, ലാം വന്നിട്ടുണ്ട്, പക്ഷെ എങ്കിൽ രണ്ടിന് എന്തില്ല? ഹർക്കത്തില്ല. ആ ഹർക്കത്തില്ല. അപ്പൊ ശേഷം വന്ന ദാലിന് ഷദ്ദുമുണ്ട്. അപ്പൊ രണ്ടിനെയും കൂട്ടിച്ചേർക്കണം. ഏതിനൊക്കെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്? ഫസ്റ്റ് ഹർക്കത്തുള്ള കാഫിനെയും ഷദ്ദുള്ള ദാലിനെയും. അപ്പൊ എങ്ങനെ വായിക്കുമെന്ന് പറഞ്ഞേ? എങ്ങനെ പറയൂ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഈ പാഠഭാഗത്തിൽ കൊറേ ഉദാഹരണങ്ങളുണ്ട്. എല്ലാ ഉദാഹരണങ്ങളും ഇതുപോലെ നിങ്ങൾ ചേർത്ത് വായിച്ച് മനസ്സിലാക്കി ഉസ്താദിനെ കേൾപ്പിക്കണം. അതുപോലെ ഇത് ഹിജ്ജ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. ഹിജ്ജ ചെയ്യേണ്ടത് എങ്ങനെയാണോ നമ്മൾ വായിക്കുന്നത്, ആ വായിക്കുന്ന പ്രകാരം ഹിജ്ജ ചെയ്തിട്ട് ഉസ്താദിനെ കേൾപ്പിച്ചു കൊടുക്കണം. എല്ലാവർക്കും ചെയ്യൂലേ? കാരണം നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് നിയമങ്ങളെ പാലിക്കാൻ വേണ്ടിയിട്ടല്ല, നിയമങ്ങൾ പാലിക്കാൻ നിയമങ്ങളെ മനസ്സിലാക്കുന്നതിനോടൊപ്പം അക്ഷരങ്ങളെ ചേർത്തി ആ അക്ഷരത്തിന്റെ നല്ല ശുദ്ധീകരണത്തോടു കൂടി പറയാൻ കഴിയണം. അപ്പൊ എല്ലാവർക്കും ഹിജ്ജ ചെയ്യാൻ അറിയാലോ? ഹിജ്ജ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? അതായത് പിരിച്ച് പിരിച്ച് വായിക്കുക, ഓരോ അക്ഷരങ്ങളെ പിരിച്ച് പിരിച്ച് വായിക്കുന്നതിനാണ് ഹിജ്ജ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വാക്ക് വായിക്കാം. ഉസ്താദ് ബോർഡിൽ എഴുതുകയാണ്, വസ്സോലിഹാതി. ഇത് ആരാ പിരിച്ച് വായിക്കുക? മാഷാല്ലാ, ഒന്ന് വായിച്ചാട്ടെ. صاد نيتا فتحا ص والص لام كسرا لي والصال ح نيتا فتحا ها والصالحا تاء كسرا تي والصالحات. ما شاء الله. ഇതുപോലെ എല്ലാ വാക്കുകളും നിങ്ങളും ഉസ്താദിനെ വായിച്ച് കേൾപ്പിക്കണം. അടുത്ത വിഷയം ഹിഫ്ല സൂറത്ത്. എന്താ ഹിഫ്ല സൂറത്ത് എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിനെ ഹിഫ്ല സൂറത്ത് എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത സൂറത്ത് ഏതാണ്? സൂറത്തു ഖുറൈശ്. എല്ലാവരും അതിന്റെ മൂന്ന് ആയത്തുകൾ പഠിച്ച് ഉസ്താദിനെ കേൾപ്പിച്ചോ? നല്ല കുട്ടികൾ. അപ്പൊ അതൊന്ന് പാരായണം ചെയ്യാം. എല്ലാരും ഓതിക്കോളൂ. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت. അടുത്ത ആയത്ത് നമുക്ക് നോക്കാം. ഉസ്താദ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എല്ലാരും കാണുന്നുണ്ടല്ലോ. നമ്പർ പറയുമ്പോ അത് നിങ്ങൾ തന്നെ ചേർത്ത് ചേർത്ത് വായിക്കണം. ഓക്കെ അല്ലേ? ഒന്നാം നമ്പർ ഒന്ന് വായിച്ചേ. ഒന്നും കൂടി പറഞ്ഞേ. രണ്ടാമത്തെ ഒന്ന് ചേർത്ത് വായിച്ചേ. ഒന്നും കൂടി. ഒന്നും രണ്ടും ചേർത്ത് വായിച്ചേ. ഒന്നാമത്തത് വായിക്കുമ്പോ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് റാൽ ശരിക്കും ശ്രദ്ധിക്കണം. അല്ലദി ഒന്ന് പറഞ്ഞേ. അല്ലദി അതിനെ ഒന്നും രണ്ടും ചേർത്ത് പറഞ്ഞേ. രണ്ടാമത്തതിൽ നമുക്ക് കാണാം രണ്ടാമത്തെ അക്ഷരം ഏതാണ് അക്ഷരം? ത്വാക്ക് സുക്കൂൻ വന്നാൽ അവിടെ എന്ത് ചെയ്യണം? കൽക്കല, അതായത് മുഴക്കത്തോടുകൂടി പറയണം. അപ്പൊ എങ്ങനെ പറയും? ഒന്ന് പറഞ്ഞു കാണിച്ചേ. മാഷാല്ല. അപ്പൊ ഒന്നും രണ്ടും ഒന്നും കൂടി പറഞ്ഞേ. മൂന്നൊന്ന് പറഞ്ഞാട്ടെ. അവിടെ സാക്കിനായ നൂൻ, സുക്കൂനുള്ള നൂനും അതിനുശേഷം ജീമുമാണ്. അവിടെ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ മണിക്കണം. എന്ത് ചെയ്യണം? മണിക്കണം. ഉസ്താദ് പറഞ്ഞുതരാം. ഒന്നുകൂടി പറഞ്ഞേ. അപ്പൊ നമുക്ക് അവിടെ നിർത്തുന്നുണ്ടെങ്കിൽ, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം? എങ്ങനെ പറയൂ? രണ്ടും മൂന്നും ഒന്ന് പറഞ്ഞേ. അവിടെ രണ്ട് മീമുകൾ അല്ലേ, സുക്കൂനുള്ള മീമും അതുപോലെ തന്നെ ഒരു കസറുള്ള മീമും കണ്ടില്ലേ, അവിടെയും എന്ത് ചെയ്യണം? മണിക്കണം. മാഷാല്ലാ. അപ്പൊ രണ്ട് സ്ഥലത്താണ് ഇവിടെ മണിക്കുന്നത്.
അത്വാമഹും മി എന്നുള്ള സ്ഥലവും മീ ജോ എന്നുള്ള സ്ഥലവും കണ്ടില്ലേ. അപ്പൊ ഈ ആയത്തൊന്ന് ഫുള്ളായിട്ട് ഉസ്താദ് ഓതി തരാം. അല്ലദി അത്വാമഹും മീ ജോ. അപ്പോ നമ്മളിപ്പോ എടുത്ത പാഠവും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പാഠങ്ങളും എല്ലാവരും പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കണം. അടുത്ത വിഷയം പഠിക്കാം. ഏതാണ് അടുത്ത വിഷയം? ദുആ സുന്നത്ത്. ദുആ സുന്നത്ത് ഏത് കളറാണ്? ഗ്രീൻ കളർ. എന്താ ദുആ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് എന്നും പറയുന്നു. മാഷാല്ലാ, എല്ലാരും നമസ്കരിക്കാറുണ്ടല്ലോ. നമസ്കരിക്കുന്നതിന് വുളു ചെയ്യാറില്ലേ? വുളു ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത്. എല്ലാവരും വുളു ചെയ്യുന്നതിന് മുമ്പ് ബിസ്മി പറയാറുണ്ടോ? അതുപോലെ വുളുവിന്റെ ഇടയിലുള്ള ദുആ പഠിച്ചു, അതെല്ലാരും ചെയ്യാറുണ്ടോ? നല്ല കുട്ടികൾ, അതൊന്ന് പറഞ്ഞാട്ടെ. മാഷാല്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദുആകൾ മുഴുവൻ പഠിച്ചു. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലാഹുവേ, എന്റെ പാപങ്ങൾ പുറത്തു തരയണമേ, എന്റെ വീട് എനിക്ക് വിശാലമാക്കി തരയണമേ, എന്റെ വിഭവങ്ങളിൽ നീ ഐശ്വര്യം നൽകണമേ. എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത പാഠം പഠിക്കുകയാണ്. പാഠം ആറ്. പാഠം ആറ്, വുളുവിന് ശേഷമുള്ള ദുആ. വുളുവിന് ശേഷമുള്ള ദുആ, അതായത് നമ്മൾ വുളുവിന് മുമ്പുള്ള ദുആ പഠിച്ചു, വുളുവിന്റെ ഇടയിലുള്ള ദുആയും പഠിച്ചു. ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ഏത് ദുആയാണ്? വുളുവിന് ശേഷമുള്ള ദുആ. വുളുവിന് ശേഷം പറയേണ്ട ദുആയാണ് ഈ. വുളുവിന് ശേഷം പറയേണ്ട ദുആ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇന്ന് എടുക്കുന്ന പാഠം എളുപ്പമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിനു മുമ്പ് ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള ദുആ പഠിച്ചിരുന്നു. അതിന്റെ അതേ വാക്കുകളാണ് ഫസ്റ്റ് ഭാഗത്ത് വരുന്നത്. നോക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു. വഹ്ദഹു ലാ ശരീക ലഹു. വഹ്ദഹു ലാ ശരീക ലഹു. വഅശ്ഹദു അന്ന മുഹമ്മദൻ. وأشهد أن محمدا عبده ورسوله. عبده ورسوله. ഇത് പഠിച്ചതല്ലേ? ഇതിന്റെ അതേ ഭാഗം. ആ, ഒന്ന് പറഞ്ഞാട്ടെ. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. മാഷാല്ലാ, അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കണം. അടുത്ത വിഷയം അഖായിദ്. അഖായിദ് ഏത് കളറിലാണ് ഉള്ളത്? വയലറ്റ് കളർ. എന്താ അഖായിദ് എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് അഖായിദ് എന്ന് പറയുന്നു. മാഷാല്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കലിമത്തു തൗഹീദ് എടുത്തു വരികയാണ്. അതെല്ലാരും പഠിച്ചു ഉസ്താദിനെ കേൾപ്പിച്ചോ? അതിന്റെ അല്പഭാഗം നമ്മൾ ക്ലാസ്സിൽ എടുത്തിരുന്നു, അതൊന്ന് പറഞ്ഞാട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു. അതിനുശേഷമുള്ള അല്പഭാഗം നമുക്കെടുക്കാം. ഇത് സാവകാശം പഠിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും, കിതാബിൽ 72-ാമത്തെ പേജ് എടുക്കുക, അതിൽ 4 മാസം കൊണ്ട് പഠിക്കേണ്ട പാഠഭാഗമാണിത്. അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് പഠിച്ച് നല്ല രീതിയിൽ അക്ഷര സ്ഫുടതയോടുകൂടി തന്നെ എല്ലാവരും പറഞ്ഞു പഠിക്കണം. എന്താ തയ്യാറല്ലേ? അടുത്ത വാക്ക് നോക്കിക്കോ. യുഹ്യി പറഞ്ഞേ. രണ്ടൊന്ന് ചേർത്ത് പറഞ്ഞു നോക്കിയേ. മാഷാല്ലാ, ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹു وحده لا شريك له له الملك وله الحمد يحيي ويميت. ما شاء الله. ഇതെല്ലാവരും നല്ല രീതിയിൽ അക്ഷരം നല്ല ശരിയാക്കി കൊണ്ട് തന്നെ പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കണം. ഇൻഷാ അല്ലാ.
അടുത്ത വിഷയം നമസ്കാരം ഹനഫി. എന്താ നമസ്കാരം എന്ന് പറഞ്ഞാൽ? തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടലോടെ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവൃത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു വിഭാഗത്താണ് നമസ്കാരം. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത സ്വലാത്ത് പൂർണമായും ഉസ്താദിനെ കേൾപ്പിച്ചോ? ആ, നല്ല കുട്ടികൾ. ഇന്ന് നമുക്ക് അത്തഹിയാത്ത്, അതായത് തശഹുദ് പറയാം. എല്ലാവരും തശഹുദ് പഠിച്ചതാണ്. അത് ഒന്നുകൂടി ശരിക്കും മനസ്സിലാക്കി ഉസ്താദിനെ കേൾപ്പിക്കും. എല്ലാരും നമസ്കാരത്തിൽ ചൊല്ലാറുണ്ടല്ലോ, അത് ഉസ്താദിന് ഇന്ന് കേൾപ്പിച്ചു കൊടുക്കണം. ഒന്ന് പറഞ്ഞാട്ടെ. والصلوات والطيبات السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمدا എല്ലാ വിദ്യാർത്ഥികളും ഇത് ഉസ്താദിനെ കേൾപ്പിച്ചു കൊടുക്കുക. അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഏതാണ് അടുത്ത വിഷയത്തിന്റെ കളർ? യെല്ലോ കളർ. യെല്ലോ കളർ. ഇസ്ലാമിക വിജ്ഞാനം. എന്താ ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിനെ ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു. എല്ലാവരും പേജ് നമ്പർ 99 എടുത്തല്ലോ. ഉസ്താദ് പാഠം 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, എല്ലാവരും ഉസ്താദിനെ കേൾപ്പിച്ചിരുന്നല്ലോ. ഒന്നാമത്തെ ചോദ്യം, ഫിർഔൻ ആരാണ്? മിസ്രിലെ ഈജിപ്തിലെ അക്രമിയായ രാജാവായിരുന്നു ഫിർഔൻ. മൂസാനബി അലൈഹിസ്സലാമിന്റെ സ്ഥാനപ്പേരെന്താണ്? മൂസാനബി അലൈഹിസ്സലാമിന്റെ സ്ഥാനപ്പേര് കലീമുല്ലാഹി എന്നാകുന്നു. മൂസാനബി അലൈഹിസ്സലാമിനെ കലീമുല്ലാഹി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മൂസാനബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ചതിനാലാണ് കലീമുല്ലാഹി എന്ന് വിളിക്കുന്നത്. കലീമുല്ലാഹി, മൂസാനബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ച പർവ്വതത്തിന്റെ പേരെന്താണ്? കലീമുല്ലാഹി മൂസാനബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ച പർവ്വതത്തിന്റെ പേര് തൂർ എന്നാണ്. തൂർ എന്നാണ്. അടുത്ത ചോദ്യം, ചോദ്യം ആരിലേക്കാണ്? ആരിലേക്കാണ് മൂസാനബി അലൈഹിസ്സലാമയെ? മൂസാനബി അലൈഹിസ്സലാമയെ അള്ളാഹു അയച്ചത്. അള്ളാഹു അയച്ചത്. അതായത് ഓരോ പ്രവാചകന്മാരെയും ഓരോ കാലഘട്ടത്തിലേക്കും ഓരോ സമുദായത്തിലേക്കുമാണ് അയച്ചത്. ഇവിടെ ചോദിക്കുന്നത് മൂസാനബി അലൈഹിസ്സലാമിനെ അള്ളാഹു അയച്ചത് ആരിലേക്കാണ് എന്നാണ്. ഉത്തരം, ഉത്തരം ബനു ഇസ്രായേൽ, ബനു ഇസ്രായേൽ ഫിർഔൻ, ഫിർഔൻ അവന്റെ ജനത, അവന്റെ ജനത എന്നിവരിലേക്കാണ്, എന്നിവരിലേക്കാണ് അള്ളാഹു മൂസാനബി അലൈഹിസ്സലാമിനെ, അള്ളാഹു മൂസാനബി അലൈഹിസ്സലാമിനെ നബിയായി അയച്ചത്. നബിയായി അയച്ചത്. അപ്പൊ ആരിലേക്കാണ്? ബനു ഇസ്രായേൽ, ഫിർഔൻ അവന്റെ ജനത. മനസ്സിലായല്ലോ. എല്ലാവരും ഇത് പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക. അടുത്ത വിഷയം, പ്രഭാഷണം ദുആ. എന്താ പ്രഭാഷണം ദുആ എന്ന് പറഞ്ഞാൽ? ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്നും അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് ദുആ എന്നും പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദുആ കുറച്ച് ഭാഗം എടുത്തിരുന്നു. എല്ലാവരും അത് പഠിച്ച് ഉസ്താദിനെ കേൾപ്പിച്ചിരുന്നോ? നല്ല കുട്ടികൾ. ആ പഠിച്ച ദുആ എല്ലാവരും ചൊല്ലാറുണ്ടോ? എന്നാലൊന്ന് പറഞ്ഞാട്ടെ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. മാഷാല്ലാ. ഇന്ന് അതിന്റെ ബാക്കി അല്പഭാഗം നോക്കാം. വഹബ് ലന, വഹബ് ലന, വഹബ് ലന, വഹബ് ലന. ഒന്നുകൂടി പറഞ്ഞേ. വഹബ് ലന. ഉസ്താദ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് മുതൽ കേൾക്കുക. റബ്ബന ലാ തുസിഗ് ഖുലൂബന, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ബഅദ ഇദ് ഹദൈതന വഹബ് ലന, വഹബ് ലന. എല്ലാവരും നല്ല ഉഷാറായി ഇത് പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക. അതുപോലെ തന്നെ നാം പഠിച്ചതാണ് ഈമാനിക പരിശ്രമം എന്ന വിഷയത്തിലുള്ള പ്രഭാഷണം. എല്ലാവരും അത് മുഴുവനായി പഠിച്ചതാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ആദ്യത്തെ പാരഗ്രാഫ് ഉസ്താദിനെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു.
ഇന്ന് നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിനെ കുറിച്ച് പറയാം. ആരാണ് സംസാരിക്കുക? ആ പറഞ്ഞോളൂ. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഈമാൻ നാം പഠിക്കേണ്ട കാര്യമാണ്. നാം ഈമാൻ ശരിയായ നിലയിൽ മനസ്സിലാക്കുകയും അതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഇറങ്ങുകയും ചെയ്താൽ ദീനിയായ ഓരോ കാര്യങ്ങളും എളുപ്പമാകുന്നതാണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ അല്പഭാഗം ഇപ്പോൾ പറഞ്ഞു. ഇത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ഉസ്താദിനെ കേൾപ്പിക്കുക. അടുത്ത വിഷയം ഏതാണ്? അറബി എന്നാൽ എന്താ? അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് അറബി. അറബിയിൽ നമ്മൾ പാഠം ഒന്ന് അൽ ആദാദാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11 മുതൽ 17 വരെയുള്ള എണ്ണങ്ങൾ പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എന്നാൽ ഉസ്താദ് ഒന്ന് ചോദിക്കട്ടെ, 12 എന്താണ് അറബിയിൽ പറയുക? അപ്പോൾ 16 മാഷാല്ലാ. ഇനി നമുക്ക് 18, 19, 20 മൂന്നെണ്ണങ്ങൾ കൂടെ പഠിക്കാം. 18 അറബിയിൽ പറയുന്നത് സമാനിയത അഷർ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അറബിയിൽ 8 എന്താ? ആ സമാനി. 10 പറയുക? അഷർ അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് 18 പറയുന്നത് സമാനിയത അഷർ. 19 തിസ് അത അഷർ. ഇനി 20 നോക്കാം. 20 എന്താ പറയുക? 18 19 20. ഇനി നമുക്ക് ആദ്യം മുതൽ എന്നെണ്ണാം. 11 അഹദ അഷർ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതു.